നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തിൻ്റെ ചെറുമകനും അപ്പൂപ്പൻ്റെ വഴിയെ തന്നെ സഞ്ചരിക്കുകയാണ്. തൻ്റെ രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് തകഴിയുടെ ചെറുമകനായ രാജ്നായർ. ഓസ്ട്രേലിയൻ മലയാളിയായ രാജ്നായരുടെ ആദ്യ ചിത്രം 2010 പുറത്തിറങ്ങിയ പുണ്യമഹമാണ്. പാഠം 5, നാറുന്ന നീർക്കുമളകൾ. ഞങ്ങൾ നടക്കുകയായിരുന്നു. തൊഴുത്തുവിട്ട് കറുത്ത മൺതരികൾക്കും വെളുത്ത മൺതരികൾക്കും മുകളിൽ വിരിച്ചിരിക്കുന്ന ഉരുണ്ട ചരലുകളെ ചവിട്ടിമെതിച്ച് ശബ്ദമുണ്ടാക്കുന്ന എൻ്റെ വീട്ടിലെ ഗേറ്റ്. തകഴി ശിവശങ്കരപിള്ളയുടെ വഴിയെ എഴുത്തിൻ്റെ ലോകം തിരഞ്ഞെടുക്കാനാണ് ചെറുമകൻ രാജ്നായരും ആഗ്രഹിച്ചത്. എന്നാൽ അപ്പൂപ്പൻ തന്നെ നിർബന്ധിച്ച് ഹോങ്കോങ്ങിൽ പഠനത്തിനയച്ചു. ക്യാൻസർ വിദഗ്ധനായി ഓസ്ട്രേലിയയിൽ തിരക്കുള്ള ഡോക്ടറായി തുടരുമ്പോഴും മനസ്സ് തകഴിയിലാണ്. പൃഥ്വിരാജും സമൃദാസുനിലും അഭിനയിച്ച പുണ്യമഹം എന്ന ആദ്യ ചിത്രത്തിന് ശേഷം രാജ്നായർ ഒരുക്കുന്ന രണ്ടാം സിനിമയ്ക്ക് വ്യഥ എന്നാണ് പേര്. പുണ്യമഹത്തിന് ശേഷം ഞാൻ വേറെ ഒരു ഒരു സിനിമ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് സിനിമയുടെ കാര്യമാണല്ലോ, അതിനൊരു അതൊരു ബിഗ് പ്രോജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് മാറിപ്പോയി. മാത്രമല്ല സിനിമ ആണെങ്കിലും അത് കഥയാണല്ലോ. ആ കഥ എന്നിലോട്ട് വരാതെ എനിക്ക് എഴുതാനൊക്കില്ല. ബലം പിടിച്ചെഴുതാൻ എനിക്ക് അതിനറി എനിക്കറിയില്ല. അപ്പോൾ അതിനിടയിൽ വന്ന ഒരു 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 പുതിയ കഥയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. കഥയുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആരോടും ഈ സിനിമയെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. പേര് മനസ്സിലുള്ള പേരുണ്ട്. വ്യഥ എന്നാണ് പേര്. ഗ്രീഫ് എന്ന പേരിലാണ് പുതിയ തിരക്കഥ. താൻ ആദ്യം ഒരു എഴുത്തുകാരനാണെന്ന ചിന്ത എപ്പോഴും രാജ്നായരെ അസ്വസ്ഥനാക്കുന്നു. തകഴിയുടെ കാലഘട്ടത്തിൽ തന്നെ വേറിട്ട എഴുത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും അപ്പൂപ്പൻ അന്ന് കണ്ണുരുട്ടി. അതെ, സംശയമില്ലാത്ത കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കാലത്തിൽ എന്നോട് ആകെക്കൂടെ തകഴി ശിവശങ്കരപ്പിള്ള എന്ന എഴുത്തുകാരൻ എന്നോട് എഴുത്തുകാരൻ്റെ ആ ഒരു ഭാഷയിൽ സംസാരിച്ച് ഒരിക്കലേ ഉള്ളൂ. എൻ്റെ ഒരു ഒരു ചെറുകഥ, എൻ്റെ പേര് ഒരു മഹാമൗനത്തിൻ്റെ കഥ എന്നായിരുന്നു. അത് കോഴിക്കോട് നിന്ന് പബ്ലിഷ് ചെയ്ത് വന്ന. അപ്പോൾ അത് ഞാനൊരിക്കൽ തകഴി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ കട്ടിലയിൽ കിടന്ന് അത് വായിച്ചുകൊണ്ട് കിടക്കുക. അപ്പോൾ അതിൻ്റെ ഇലസ്ട്രേഷനും ഞാൻ തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ കഥയാണ്. ആ മുഖം ഞാൻ വരച്ചതായിരുന്നു. അത് എന്നെ കാണുന്ന അറിയാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെ. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു. ഇത് എന്തുവാടാ, ഇത് പെട്ടെന്നൊരു റിയാക്ഷൻ. അതായത് ഭാഷയെപ്പറ്റിയാണ് പറഞ്ഞത്. എന്നിട്ട് അറിയാതെ പോലെ പറഞ്ഞു പോയി, ഇതിൻ്റെ ഭാഷ മാറിയാൽ നീ ഇത് ഭാഷ മാറിയാൽ നീ നന്നാവും എന്നുള്ള രീതിയിൽ. ആ വാക്കുകളല്ല, ഭാഷ മാറണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അത് അവിടെയാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത്. ദില്ലി കേരള ക്ലബിലെ സാഹിതി സഖ്യത്തിൽ രാജ്നായർ തൻ്റെ കവിതകളും കഥകളുമായി എത്തി. കഴിയുന്നില്ല, കൃപ മന്ദഹസിച്ചു. കിളി റോഡിനരികിൽ ചാഞ്ഞു നിൽക്കുന്ന കൊങ്ങിണിയുടെ പറമ്പിലെ കൊന്നയിലേക്ക് പറന്നകന്നു. കിളി പറയാൻ മറന്നുപോയ നന്ദി ഞാൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.